വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ വരണില്ലേ, നമുക്ക് ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വലിയൊരു ബീട്രൂട്ട് എടുക്കുക, വലുതായാലും ഒരെണ്ണം എടുക്കുക, ചെറുതായാലും രണ്ടെണ്ണം എടുത്താൽ മതി. നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം അത് വേവാൻ വെച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു കപ്പ് നാളികേരം എടുക്കാം. 250 ഗ്രാം ഒരു കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത്. 2 കറിവേപ്പിലയും 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ 2 എണ്ണം 1 എണ്ണം എടുത്താൽ മതി. ഇവിടെ ദുബായിലെ പച്ചമുളക് കിട്ടാണത് എരിവൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം വെച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് ജീരകവും ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടാൽ മതി കേട്ടോ, കുറച്ചും കടുക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. നമ്മളിതൊക്കെ അരച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ബീട്രൂട്ട് വന്നിട്ടുണ്ട്. കണ്ട വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇത് നമുക്കിത് തണുപ്പായ ശേഷം ഒരു മിക്സിയുടെ ജാറിൽ കിട്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. നന്നായിട്ട് പേസ്റ്റായിട്ട് ആവാൻ പാടില്ല. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. ഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് വേറെ വ്യത്യാസമായിട്ടാണ് കുറച്ചും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. കണ്ട, ഇങ്ങനെ ആയാൽ മതി. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ആവാൻ ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചല്ലേ, അത് നമുക്ക് ഇട്ടി കൊടുക്കാം. കണ്ട, കൂടുതൽ വെള്ളമില്ലാതെ ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം, അത് മോനക്ക് ഇഷ്ടമാണ് കേട്ടോ. മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല, മോനക്ക് ഇഷ്ടം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമുക്ക് പച്ചമണം മാറിയ ശേഷം ഒരു കപ്പ് തൈര് ഇട്ട് കൊടുക്കുക. തൈര് കട്ടകളൊന്നും ഇല്ലാതെ മോരാവാൻ പാടില്ല, ഒന്ന് കട്ടിയായിട്ട് തന്നെ വച്ച് കൊടുക്കുക. ഒന്ന് വിസ്ക് വെച്ചിട്ടാക്കിയാൽ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്ക് വെച്ച് കൊടുക്കുക. തൈര് വെച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല കളർ ചേഞ്ച് ആവണമെന്നുണ്ട്. കണ്ട, നല്ല കളറുള്ള ബീട്രൂട്ട് എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ എടുക്കുമ്പോൾ അത് എപ്പോഴും കളറുള്ള ബീട്രൂട്ട് നോക്കിയിട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും വട്ടൽമുളകും കൂടിയിട്ട് കാച്ചി വയ്ക്കുക കേട്ടോ. എൻ്റെ വീഡിയോ കാച്ചി വയ്ക്കാൻ വീഡിയോ മിസ്സായി. കാച്ചി വയ്ക്കാൻ ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ടിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ. സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ടി കൊടുക്കുക.
ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് കൊടുക്കുക. കടുകും കറിവേപ്പിലയും ഒരു വെട്ടിൽ മുളക് കൂടിയിട്ട് നെറ്റി കൊടുക്കുക. ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.